എല്ലാവർക്കും നമസ്കാരം തിങ്കേഴ്സ് ബിലീവ്സ് ആൻഡ് ബിൽഡിങ്സ് എന്ന നമ്മുടെ പാഠത്തിലെ ജൈനമതത്തിൻ്റെ ഉത്ഭവവും വികാസവും എന്ന ഭാഗം ചർച്ച ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ ജൈനമതത്തിൻ്റെ ആവിർഭാവം സംബന്ധിച്ച ചില പരാമർശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ജൈനമതത്തിൽ ഇരുപത്തിനാലോളം തീർത്ഥങ്കരന്മാരുണ്ട് അതിൽ ആൾ ഋഷഭദേവ എന്ന് പറയുന്ന വ്യക്തിയാണ് ഋഷഭദേവ ഋഷഭദേവസം ഫസ്റ്റ് എമംഗ് ദ ട്വൻറ്റി ഫോർ തീർത്ഥങ്കരാസ് ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരിൽ ആദ്യത്തെ വ്യക്തി ഋഷഭദേവനാണ് ആദ്യത്തെ ഇരുപത്തിരണ്ട് തീർത്ഥങ്കരന്മാരെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല ദർ ഇസ് നോ ഒതൻറ്റിക് ഇൻഫർമേഷൻ അബൌട്ട് ഫസ്റ്റ് ട്വൻറ്റി ടു തീർത്ഥങ്കരാസ് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം തീർത്ഥങ്കരന്മാരെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ നമുക്ക് ലഭ്യമല്ല ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥാങ്കരൻ പാർശ്വനാഥ അദ്ദേഹത്തെ പറ്റി ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഹി വാസ് ദ സൺ ഓഫ് ദ റൂളർ ഓഫ് ബനാറസ് ബനാറസിലെ ഭരണാധികാരിയുടെ മകനാണ് ഈ പാർശ്വനാഥൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരൻ അപ്പം നോക്കുക ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുണ്ട് ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ തുടർന്ന് വന്ന ഇരുപത്തിരണ്ടോളം തീർത്ഥങ്കരന്മാരെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുകളൊന്നുമില്ല ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥനെക്കുറിച്ച് നമുക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അശ്വസേനൻ എന്നറിയപ്പെടുന്ന ബനാറസിലെ ഭരണാധികാരിയുടെ മകനാണ് അദ്ദേഹം നാല് പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ജൈനമതത്തിലേക്ക് കൊണ്ടു വരികയാണ് ഹി പ്രപ്പൌണ്ടഡ് ദ ഫോർ പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം ജൈനമതത്തിൻ്റെ നാല് അടിസ്ഥാന തത്വങ്ങൾ രൂപീകരിച്ചത് ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥനാണ് അവതക്കെയാണ് ടേക്കിംഗ് നോ ലൈഫ് അഹിംസ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരാശയമാണത് കൊല്ലരുത് രണ്ട് ടേക്കിംഗ് നോ പ്രോപ്പർട്ടി ഫ്രം അതേഴ്സ് മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കരുത് അതായത് മോഷ്ടിക്കരുത് മൂന്ന് പ്രൊസസിംഗ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് വൺ സോൺ മറ്റുള്ളവൻ്റെ സമ്പത്ത് ആഗ്രഹിക്കരുത് അത് കൈവശം വെക്കരുത് നാലാമത്തെ ട്രൂത്ത്ഫുൾനെസ് സത്യസന്ധത അപ്പം ഈ നാല് ആശയങ്ങളാണ് ജൈനമതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളായിട്ട് നമ്മൾ കരുതുന്നത് അടുത്തത് ഇരുപത്തിനാലാമത്തെ തീർത്ഥാങ്കാരനാണ് മഹാവീരൻ എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം ജനിച്ചത് കുണ്ടല ഗ്രാമമാണ് ഇയാർ വൈശാലി വൈശാലിക്കടുത്തുള്ള കുണ്ടല ഗ്രാമത്തിലാണ് അദ്ദേഹം ജനി ജനിക്കുന്നത് ഏതാ അഞ്ഞൂറ്റി നാൽപ്പത് ബി സിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം നടക്കുന്നത് അച്ഛൻ സിദ്ധാർത്ഥൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തൃശാല എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മദർ അദ്ദേഹം ഈ തൃശാല ഒരു ലിഛാവി പ്രിൻസസ്സാണ് ലിഛാവി രാജകുമാരിയാണ് വൈശാലിയിലെ ലിഛാവി ഗോത്രത്തിലെ രാജകുമാരിയാണ് ഈ തൃശാല വൈഫ് യശോദ യശോദയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം വീട് വിടുകയാണ് ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് അദ്ദേഹം തീർത്ഥയാത്രയ്ക്കായിട്ട് പോവുകയാണ് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം കുണ്ടലഗ്രാമ എന്നറിയപ്പെടുന്ന വൈശാലിക്കടുത്തുള്ള ഒരു സ്ഥലം വൈശാലി എന്ന് പറയുന്നത് പാട്നയ്ക്കടുത്തുള്ള പ്രദേശമാണ് പാട്ന ബീഹാറിൻ്റെ തലസ്ഥാനമാണ് ഇതാണ് ഇവിടെയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡാറ്റ ഇവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത് നോക്കുക വർദ്ധമാന മഹാവീരൻ ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലം അലഞ്ഞു തിരിഞ്ഞ് നടന്നതിനു ശേഷമാണ് സന്യാസിയായിട്ട് മാറുന്നത് കൈവല്യ അണ്ടർ എ സാലാട്രി ഓൺ ദ ബാങ്ക് ഓഫ് റിവർ റിജുപാലിക നിയർ ദ വില്ലേജ് ഓഫ് ജൃംബിക ഗ്രാമ ജ്രുംബിക ഗ്രാമത്തിലൂടെ ഒഴുകുന്ന റിജുപാലിക നദിയുടെ കരയിലുള്ള ശാലാമരത്തിന് അടിയിലിരുന്ന് അല്ലെങ്കിൽ ശാലാമരത്തിന് ചുവട്ടിലിരുന്ന് അദ്ദേഹം ധ്യാനം നടത്തുമ്പോഴാണ് അദ്ദേഹത്തിന് കൈവല്യ എന്നറിയപ്പെടുന്ന ആ പരമോന്നതമായ പദവി ലഭിക്കുന്നത് കൈവല്യ എന്ന് പറഞ്ഞാൽ ദി അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് നോളജ് അപ്പോൾ അങ്ങനെ ആ അറിവിലേക്ക് പരമമായ അറിവ് അദ്ദേഹം കൈവരിക്കുന്നത് ഈ ഋജുംബിക ഗ്രാമത്തിലെ റിജുപാലിക നദിക്കരയിലിരുന്ന് ധ്യാനിക്കുമ്പോഴാണ് അതിനുശേഷം അദ്ദേഹം മഹാവീര അല്ലെങ്കിൽ ജീന എന്ന പേരിൽ അറിയപ്പെടുകയാണ് ഇതിൻ്റെ അർത്ഥം കോങ്കർ ഓഫ് പാഷൻ ആഗ്രഹങ്ങളെ കീഴടക്കിയവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെ അദ്ദേഹം തൻ്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ രാജഗ്രഹത്തിനടുത്ത് വെച്ച് അദ്ദേഹം മരിക്കുകയാണ് പാവപുരി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് രാജഗ്രഹത്തിനടുത്തുള്ള പാവ പാവപുരി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അതാണ് ഈ ഭാഗത്ത് ഇത് ീഹാറിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശമാണ് രാജഗ്രഹ രാജഗ്രഹ അതിനടുത്തുള്ള പാവപുരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രമെന്ന് എന്ന് പറയുന്നത് തൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മഹാവീരൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാവീര ആഡ് ആൻഡ് വൺ മോർ പ്രിൻസിപ്പൾ ടു ദ പാർശ്വനാഥ പാർശ്വനാഥൻ എന്നറിയപ്പെടുന്ന ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥാങ്കരൻ മുന്നോട്ട് വെച്ച നാല് ആശയങ്ങൾ ടേക്കിംഗ് നോർ ലൈഫ് ടേക്കിംഗ് നോ പ്രോപ്പർട്ടി ഫ്രം അതേഴ്സ് പ്രൊസസിങ് നോ പ്രോപ്പർട്ടി ഓഫ് വൺസ് ഓൺ അൻ ട്രൂത്ത്ഫുൾനസ് അപ്പം ഇങ്ങനെയുള്ള ഈ നാല് ആശയങ്ങളോടൊപ്പം അദ്ദേഹം അഞ്ചാമതൊരാശയം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ഒബ്സെർവൻസ് ഓഫ് പെനൻസ് ഓർ സെലിബസി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക ഇങ്ങനെ അഞ്ച് ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജൈനമതം ആ കാലഘട്ടങ്ങളിൽ പ്രചരിച്ചിരുന്നത് നോക്കുക വർധമാന മഹാവീരനും അതുപോലെ തന്നെ പാർശ്വനാഥനും വികസിപ്പിച്ചെടുത്ത അഞ്ച് അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് നിന്നുകൊണ്ടാണ് ജൈനമതത്തിൻ്റെ പ്രധാന ആശയങ്ങൾ രൂപ രൂപീകരിക്കപ്പെടുന്നത് ഈ ജൈനമതത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ഇതൊക്കെയാണ് വേദിക് റിച്വൽസ് ആർ യൂസ്ലെസ് വേദ ആചാരങ്ങൾ എല്ലാം ആണ് ഒരു പ്രയോജനവും ഇല്ലാത്തതാണ് അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഗോഡ് ഈസ് എ മിത്ത് ദൈവം എന്ന് പറയുന്നത് ഒരു മായയാണ് ആൻഡ് ദർ ഫോർ ദർ ഈസ് നോൺ നീഡ് ഫോർ വർഷിപ്പ് ആൻഡ് പ്രയർ ദൈവം എന്ന് പറയുന്നത് ഒരു മായയാണ് അതൊരു സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെയോ ആരാധനയുടെയോ ഒന്നും ആവശ്യമില്ല അപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ വേദ പുസ്തകങ്ങളിൽ പറയുന്ന ആചാരങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളുമൊക്കെ പ്രയോജനമില്ലാത്തതാണ് കാരണം ദൈവം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇല്ല എന്നാണ് മഹാവീരൻ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ജൈനമതം പ്രതിപാദിക്കുന്നത് കർമ്മ ഇസ് ദി കോസ് ഓഫ് ബർത്ത് ഡെത്ത് സോറോ ആൻഡ് സഫറിങ് ജനനം മരണം സങ്കടം സഹനം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർമ്മമാണ് അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ജനനമുണ്ട് മരണമുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മുടെ പ്രവർത്തനമാണ് എന്നാണ് പറയുന്നത് നിർവ്വാണ ഓവർ സൽവേഷൻ ഇസ് ദ സൊല്യൂഷൻ ഓഫ് ബർത്ത് ഡെത്ത് സോറോ ആൻഡ് സഫറിങ് ഇപ്പം ഇതുപോലെയുള്ള ഈ ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും സഹനങ്ങളിൽ നിന്നുമൊക്കെ മോചനം നേടണമെങ്കിൽ നമ്മൾ നിർവ്വാണം പ്രാപിക്കുക അതാണ് ഏക മോശമാർഗം ഈ ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മോചനം ലഭിക്കേണ്ടത് നിർവ്വാണത്തിലൂടെയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആരാധനകൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ ഒന്നും നമുക്ക് മോശം ലഭിക്കില്ല അല്ലെങ്കിൽ നമുക്ക് മോചനം ലഭിക്കില്ല നമ്മുടെ കർമ്മമാണ് ഇതിനെല്ലാത്തിനും കാരണം ഈ നമ്മുടെ ദുഃഖത്തിനും ഒക്കെ കാരണം കർമ്മമാണ് നിർവ്വാണം പ്രാപിക്കുന്നത് മാത്രമാണ് ഈ ദുഃഖത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നുമൊക്കെ ഒഴിവാകാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം എന്നാണ് ജൈനമതത്തിൽ പ്രതിപാദിക്കുന്നത് നിർവ്വാണ ഓർ സൽവേഷ ക്യാൻ ബി ഒപ്റ്റൈൻ ബൈ മേക്കിംഗ് കർമ്മ പ്യുവർ ഇപ്പം നിർവ്വാണമൊക്കെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ കർമ്മം പരിശുദ്ധമായിരിക്കണം നമ്മുടെ ചെയ്തികൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ശുദ്ധമായിരുന്നാൽ മാത്രമേ നമുക്ക് നിർവ്വാണം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ മോശമായിരിക്കുകയും നമ്മൾ ഒരുപാട് ആരാധനകളും യാഗങ്ങളും ഒക്കെ നടത്തുകയും ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കർമ്മമാണ് ദൈവം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മായയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള വേദിക് റിച്വൽസ് നടത്തുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അപ്പം നിർവ്വാണം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ കർമ്മം പരിശുദ്ധമായിരിക്കണം കർമ്മം പരിശുദ്ധമായിരുന്നാൽ നമുക്ക് നിർവ്വാണം വളരെ എളുപ്പത്തിൽ പ്രാപിക്കാം അപ്പം എങ്ങനെയാണ് നമ്മുടെ കർമ്മം പരിശുദ്ധമാക്കുക ബൈ ഒബ്സർവിങ് ത്രിരത്നാസ് കർമ്മ ക്യാൻ ബി മെയ്ഡ് പ്യുവർ നമ്മൾ ത്രിരത്നങ്ങൾ അനുഷ്ഠിക്കുക വഴി അല്ലെങ്കിൽ ത്രിരത്നങ്ങൾ പാലിക്കുക വഴി നമ്മുടെ കർമ്മം നമുക്ക് പരിശുദ്ധമാക്കി മാറ്റാവുന്നതാണ് സൽവേഷൻ ക്യാൻ ബി ഒപ്റ്റൈൻഡ് അൾസോ ബൈ ഒബ്സർവിങ് അസറ്റിസിസം സെൽഫ് ടോർച്ചർ ആൻഡ് ഡെത്ത് ബൈ സ്ലോ സ്റ്റർവേഷൻ അപ്പോൾ ഈ കർമ്മം പരിശുദ്ധമാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റു മാർഗങ്ങൾ കൂടിയുണ്ട് സന്യാസ ജീവിതം നയിക്കുക സ്വയം പീഡകൾ ശരീരത്തിൽ സ്വയം ഏൽപ്പിക്കുക പട്ടിണി കിടന്ന് മരിക്കുക അപ്പം ഇങ്ങനെയുള്ള ചില കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ നമുക്ക് സാൽവേഷൻ പ്രാപിക്കാം അല്ലെങ്കിൽ കർമ്മ പരിശുദ്ധമാക്കിയാലും മതി കർമ്മം പരിശുദ്ധമാക്കിയാൽ നമുക്ക് സാൽവേഷൻ പ്രാപിക്കാം നിർവ്വാഹണം പ്രാപിക്കാം അല്ലാതെ ആരാധനകൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല വളരെ ചിലവേറിയ ആരാധനകളോ പ്രാർത്ഥനകളോ ഒന്നും എന്തിനു കാരണമാകുന്നില്ല മോശത്തിന് കാരണമാകുന്നില്ല മോശം പ്രാപിക്കാൻ നമ്മുടെ കർമ്മം പരിശുദ്ധമാക്കിയാൽ മാത്രം മതി കർമ്മം പരിശുദ്ധമാക്കണമെങ്കിൽ ത്രിരത്നങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഏക മാർഗം എന്നാണ് ത്രിരത്നങ്ങൾ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് റൈറ്റ് നോളജ് ഒന്നാമത്തത് ശരിയായ അറിവ് റൈറ്റ് ബിലീവ് ശരിയായ വിശ്വാസം റൈറ്റ് കോണ്ടക്റ്റ് ശരിയായ സ്വഭാവം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പരിശുദ്ധമായിരുന്നാൽ ശരിയായിരുന്നാൽ നമുക്ക് എന്ത് പ്രാപിക്കാം മോശം പ്രാപിക്കാൻ സാധിക്കും ഇതിനെയാണ് സ്ത്രീരത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പൾ ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന അനാവശ്യമായ ആചാ ആചാരങ്ങളും ബലികളുമൊക്കെ യൂസ്ലെസ്സാണ് അനാവശ്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് പകരം നമ്മൾ എന്തന്ഷ്ഠിച്ചാലും മതി ത്രിരത്നങ്ങൾ അനുഷ്ഠിച്ചാൽ മതി ഇനി ജൈനമതം എങ്ങനെയാണ് പ്രചരിച്ചതെന്ന് നോക്കാം സ്പ്രെഡ് ഓഫ് ജൈനിസം ആദ്യ കാലഘട്ടങ്ങളിൽ ജൈനമതം കോസല മഗദ വൈദേഹ അംഗ തുടങ്ങിയ പ്രദേശങ്ങളിലാണോ വ്യാപിച്ചത് പിന്നീട് തെക്കേ ഇന്ത്യയിലേക്കും മാൾവയിലേക്കും കലിങ്കയിലേക്കും മധുരയിലേക്കുമൊക്കെ വ്യാപിക്കാൻ തുടങ്ങുകയാണ് അപ്പം ഇങ്ങനെ രണ്ട് ഫേസസ് ആയിട്ടാണ് എയർലി ഫേസും ലെറ്റർ ഫേസും അങ്ങനെയാണ് ഈ ജൈനമതം പ്രചരിക്കാൻ തുടങ്ങുന്നത് ചന്ദ്രഗുപ്ത മൗര്യ ലെറ്റർ ബിക്കേം ജൈന ആൻഡ് സ്പെൻഡ് ഹിസ് ലാസ്റ്റ് ഇയേഴ്സ് ഇൻ കർണാടക ഇപ്പം ചന്ദ്രഗുപ്ത മൗര്യൻ എന്നറിയപ്പെടുന്ന മൗര്യ രാജാവ് തന്റെ അവസാന കാലഘട്ടങ്ങളിൽ തന്റെ രാജ്യമൊക്കെ ഉപേക്ഷിക്കുകയും അദ്ദേഹം ജൈനമതം സ്വീകരിക്കുകയും അദ്ദേഹം കർണാടകയിലേക്ക് പോവുകയും അവിടെ ഒരു ഗുഹയിൽ അദ്ദേഹം തപസനുഷ്ഠിക്കുകയും സമാധി അടയുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനമാണ് ജൈനമതം തെക്കേ ഇന്ത്യയിലേക്ക് പ്രചരിക്കുന്നതിന് കാരണമാകുന്നത് ഇപ്പം ഇദ്ദേഹം വരുന്ന ശ്രാവണ അമ്പൽ ഗോളക്കടുത്തുള്ള ചന്ദ്രഗിരി എന്നറിയപ്പെടുന്ന ഒരു മലയിലെ ഒരു ഗുഹയിലാണ് അദ്ദേഹം തപസ അനുഷ്ഠിക്കുന്നത് ചന്ദ്രഗുപ്ത മൌര്യൻ ജൈനമതത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന അവസാന കാലഘട്ടങ്ങളിലായിരുന്നു എങ്കിലും കലിംഗയിലെ രാജാവ് കരവേല ഓഫ് കലിംഗ അദ്ദേഹം ജൈനമതത്തെ പ്രോത്സാഹിപ്പിച്ചു ദ റിജക്ഷൻ ഓഫ് അണ്സറി സെറമണീസ് റിച്വൽസ് സാക്രിഫൈസസ് അട്രാക്റ്റഡ് ദ കോമൺ പീപ്പിൾ ഇപ്പൊ സാധാരണ ജനങ്ങളെയും ഈ ജൈനമതം വല്ലാതെ ആകർഷിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേദമതങ്ങളിൽ അനാവശ്യമായിട്ട് ആചരിച്ചിരുന്ന പല ആചാരങ്ങളും പല ബലികളും കർമ്മങ്ങളുമൊക്കെ ജൈനമതം നിരാകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ആശ്രയിക്കാവുന്ന ഒരു മതമായിട്ട് ജൈനമതം മാറുകയാണ് അതുമാത്രമല്ല ഈ ജൈനമതത്തിലെ ചിന്തകളും പഠനങ്ങളുമൊക്കെ വെർണാക്കുളർ ലാംഗ്വേജിലായിരുന്നു എഴുതിയിരുന്നത് സാധാരണക്കാരൻ്റെ ഭാഷ പ്രാദേശിക ഭാഷകളിലായിരുന്നു എഴുതപ്പെടുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഈ മതം എളുപ്പം മനസ്സിലാകാനും ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നതിനും സാധിച്ചു അതേസമയത്ത് ബ്രാഹ്മണ മതം സംസ്കൃത ഭാഷയിലാണ് എഴുതിയിരുന്നു ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ് ആ കാലഘട്ടങ്ങളിൽ സംസ്കൃതം പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത് സാധാരണ ജനങ്ങൾക്ക് സംസ്കൃതമൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണന്മാർ എന്ത് പറയുന്നു അത് മതത്തിൻ്റെ അടിസ്ഥാന രേഖയായിട്ടാണ് ആ കാലഘട്ടങ്ങളിൽ കണക്കാക്കിയിരുന്നത് എന്നാൽ ഈ ജൈനമതത്തിലെ അടിസ്ഥാനതത്വങ്ങളൊക്കെ എഴുതിയിരുന്നത് സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് വളരെ എളുപ്പത്തിൽ ഈ മതത്തെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു അതുമാത്രമല്ല ജൈനമതം പ്രചരിക്കുന്നതിന് മറ്റൊരു കാരണം അവരുടെ ജൈന സന്യാസിമാരുടെ പ്രവർത്തനങ്ങളാണ് അവരും ജൈനമത പ്രചരണത്തിന് വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തിച്ചിരുന്നു ഇനി ജൈനമതം തെക്കേ ഇന്ത്യയിലോട്ട് പ്രചരിക്കുകയും അതിനെ തുടർന്ന് ജൈനമതത്തിലുണ്ടായ വിഭജനത്തെക്കുറിച്ചും നമുക്ക് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്തു പോകാം മഹാവീരന് ശേഷം ജൈനമതത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു ഭദ്രബാഹു ആൻഡ് സ്ഥൂലഭദ്ര ദീസ് ടു വെയർ ദ പ്രോമിനൻ്റ് ലീഡർ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് മഹാവീര മഹാവീരൻ്റെ മരണത്തിന് ശേഷം ഭദ്രബാഹുവും സ്ഥൂലഭദ്രയും ജൈനമതത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് വരികയാണ് അപ്പോൾ മഗധയിൽ ഒരു ക്ഷാമമുണ്ടായ കാലഘട്ടത്തിൽ ഭദ്രബാഹുവും ഭദ്രബാഹുവിൻ്റെ അനുയായികളും കർണാടകയിലേക്ക് തെക്കേ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് തെക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യയിലെ ശ്രാവണ ബൽഗോളയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഭദ്രബാഹു ആൻഡ് ഹിസ് ഫോളോവേഴ്സ് മൈഗ്രേറ്റഡ് ടു ശ്രാവണ ബൽഗോള ഡ്യൂറിങ് ദി ടൈം ഓഫ് ഐ ഇൻ മഗത വളരെ കാലം ഭദ്രബാഹുവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ശ്രാവണ ബൽഗോളയിൽ താമസിക്കുകയും മധുരയിലെ ക്ഷാമം അവസാനിച്ചതിന് ശേഷം അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്യുകയാണ് അങ്ങോട്ട് തിരിച്ചു ചെന്ന ഭദ്രബാഹുവിനും അനുയായികൾക്കും മകധയിൽ നിലനിന്നിരുന്ന ആചാരങ്ങളെ അല്ലെങ്കിൽ ജൈനമതവിശ്വാസങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെ വരികയും ഭദ്രബാഹുവിൻ്റെ അനുയായികളും സ്ഥൂലഭദ്രൻ്റെ അനുയായികളും തമ്മിൽ ഒരു ഭിന്നത ഉണ്ടാവുകയും ചെയ്യുകയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ടു ഗ്രൂപ്സ് വിത്ത് റിഗാർഡ് ഓഫ് സെർട്ടൻ കനാൻസ് ചില നിയമങ്ങളെ ചൊല്ലി ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയാണ് ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പാടലേപുത്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു കൗൺസിൽ വിളിച്ചു ചേർക്കുകയാണ് ഈ കൗൺസിലെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ തെക്കേ ഇന്ത്യയിൽ നിന്നും വന്ന ജൈന സന്യാസിമാർക്ക് അല്ലെങ്കിൽ ജൈനമത വിശ്വാസികൾക്ക് സാധിക്കാതെ വരികയും അങ്ങനെ അവർ ആ തീരുമാനത്തെ അവ ആ കൗൺസിലെടുത്ത തീരുമാനത്തെ എതിർക്കുകയും ജൈനമതം രണ്ടായിട്ട് പിളരുകയും ചെയ്യുകയാണ് ജൈനമതം രണ്ടായിട്ട് പിന്നീട് പിളരുകയാണ് ഒന്നാമത്തെ വിഭാഗം അതായത് ഭദ്രബാഹുവിൻ്റെയൊക്കെ കീഴിലുള്ള ആ വിഭാഗം ദിഗംബരന്മാർ എന്ന പേരിൽ അറിയപ്പെടുകയാണ് ദിഗംബരന്മാർ മറ്റു വിഭാഗം ശ്വേതംബരാസ് എന്ന പേരിലും അറിയപ്പെടുകയാണ് ദിഗംബരാസ് ആൻഡ് ക്ഷേതംബരാസ് ഇപ്പം ദിഗംബരന്മാർ ദി ഫോളോവേഴ്സ് ഓഫ് ഭദ്രബാഗു ക്ഷേതംബരന്മാർ ദ ഫോളോവേഴ്സ് ഓഫ് സ്ഥൂലഭദ്ര ഇപ്പോൾ ദിഗംബരന്മാർ വസ്ത്രങ്ങളൊക്കെ ധരിക്കാതെ ഇരിക്കുന്ന ആൾക്കാരാണ് അവർ ദിക്കുകളെ വസ്ത്രങ്ങളാക്കി ധരിക്കുന്നവരാണ് അല്ലെങ്കിൽ ആകാശത്തെ വസ്ത്രങ്ങളാക്കി ധരിക്കുന്നവരാണ് ഇവർ വെള്ളവസ്ത്രം ധരിക്കുന്നവരാണ് അപ്പം അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഇവിടെ ഉടലെടുക്കുകയാണ് നമ്മുടെ ജൈനമതത്തിൽ ഉടലെടുക്കുകയാണ് ഇങ്ങനെയാണ് ജൈനമതം ര വളരുകയും അത് പ്രചരിക്കുകയും ചെയ്തത് ഇനി ജൈനമതത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങളെ കുറ്റി നോക്കണം സ്പ്ലിറ്റ് ഇൻ ജൈനിസം ജൈനമതത്തിലുണ്ടായ പിളർപ്പ് അത് ജൈനമതത്തിൻ്റെ തകർച്ചയുടെ ഒരു കാരണമാണ് രണ്ടാമത്തെ കാരണം ലാക്ക് ഓഫ് ഏബിൾ ലീഡർഷിപ്പ് ആഫ്റ്റർ മഹാവീര മഹാവീരന് ശേഷം ശക്തരായിട്ടുള്ള നേതാക്കന്മാരാരും തന്നെ ജൈനമതത്തിൽ ഉണ്ടായിരുന്നില്ല അത് ജൈനമതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി അതുപോലെ തന്നെ ജൈനമതത്തിലെ ചില ആശയങ്ങൾ വളരെ എന്താണ് കഠിനമായ ആചാരങ്ങളായിരുന്നു അത് അനുഷ്ഠിക്കാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കാതെ വരികയാണ് പട്ടിണി കിടക്കുക ശരീരം സ്വയം പീഡിപ്പിക്കുക അതുപോലെ തന്നെ പട്ടിണി കിടന്ന് മരിക്കുക ഇങ്ങനെയുള്ള ഈ തീവ്രമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും അനുഷ്ഠിക്കാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയുകയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഒരു തകർച്ചയുടെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ് എ ഫെയിൽ ടു അട്രാക്ട് പൂവർ പേഴ്സൺ ട്രി താഴേക്കിടയിലുള്ള ജനങ്ങളെ ആകർഷിക്കാൻ ഈ മതത്തിന് സാധിച്ചില്ല ഏതാണ്ട് മധ്യവർഗ വിഭാഗത്തെ മാത്രം ആകർഷിക്കാനേ ഈ വിഭാ ഈ മതത്തിന് സാധിച്ചുള്ളൂ അതും ഇതിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം റൈസ് ഓഫ് ബുദ്ധിസം ബുദ്ധമതത്തിൻ്റെ വളർച്ച ഇതിൻ്റെ തകർച്ചയ്ക്ക് ആ കൺകുട്ടി ദെൻ അസിമുലേഷൻ ഓഫ് ജൈന പ്രിൻസിപ്പൾസ് ബൈ ഹിന്ദുവിസം മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ജൈനമതം ബുദ്ധമതവുമായിട്ട് താധാൽമ്യം പ്രാപിക്കാൻ തുടങ്ങി ബുദ്ധമതത്തിലെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവർ സ്വീകരിക്കാൻ തുടങ്ങി എന്നുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് ലാക്ക് ഓഫ് എഫിഷ്യൻ മിഷനറി ഓർഗനൈസേഷൻ ടു സ്പ്രെഡ് ജൈനിസം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ജൈനമതം പ്രചരിപ്പിക്കാൻ കഴിവുള്ള ഒരു മിഷൻ സംവിധാനം അല്ലെങ്കിൽ ഒരു സന്യാസ പ്രസ്ഥാനമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല ഇനി ജൈനമത സാഹിത്യത്തെക്കുറിച്ച് നോക്കാം ജൈനമത സാഹിത്യത്തിൽ രണ്ട് കാറ്റഗറീസ് ഉണ്ട് ഒന്ന് റിലീജിയസ് ആൻഡ് നോൺ റിലീജിയസ് വർക്ക്സ് ട് കണ്ടൻ റിലീജിയസ് ആൻഡ് നോൺ റിലീജിയൻസ് വർക്ക് ഇത് റിലീജിയൻസ് വർക്ക്സ് റിട്ടേൺ ഇൻ അർദ്ധമകുതി ആൻഡ് പ്രാകൃത് സാധാരണ ജനങ്ങളുടെ ഭാഷയിലാണ് ഇതൊക്കെ എഴുതിയിരുന്നത് ഇവരുടെ ഏറ്റവും പരിശുദ്ധമായ ഗ്രന്ഥം അഗമ്മസിദ്ധാന്തം എന്നറിയപ്പെടുന്നു മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ പൂർവാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ അഗമ്മ സിദ്ധാന്തത്തിന് ഇരുപത് ഭാഗങ്ങളുണ്ട് ഈ ഈ ഭാഗങ്ങളെ അങ്കാസ് എന്ന പേരിലാണ് അറിയപ്പെടുക ഇനി ജൈനമതത്തിന്റെ സ്വാധീനം ജൈനമതം ഇന്ത്യയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ജൈനമതം ഹിന്ദുമതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇറ്റ് ഓപ്പോസിറ്റ് വർണ്ണ സിസ്റ്റം ഇറ്റ് ഗവ് സ്ട്രസ് ഓൺ ഇക്വാലിറ്റി ഇറ്റ് പോപ്പുലറൈസ് ദ ഐഡിയ ഓഫ് അഹിംസ നോക്കുക വർണ്ണ സിസ്റ്റത്തെ എതിർത്തു ഗവ് സ്ട്രസ് ഓൺ ഈക്വാലിറ്റി സമത്വത്തിനുവേണ്ടി പ്രവർത്തിച്ചു പോപ്പുലറൈസ് ദ ഐഡിയ ഓഫ് അഹിംസ അഹിംസ എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ചു അപ്പം അപ്പം ഇങ്ങനെ ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന ചില അനാചാരങ്ങളെ ഇത് എതിർക്കുകയും ഈ അനാചാരങ്ങൾ മാറ്റാൻ ഹിന്ദുമതം തീരുകയും ചെയ്യുകയാണ് അതേപോലെ തന്നെ ഭാഷയിലും ഇത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ ജൈനമതം ഭാഷയിലും വളരെയധികം സ്വാധീനം ചെലുത്തി യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൻസ്ക്രിറ്റ് സംസ്കൃത ഭാഷയ്ക്കകം പ്രാദേശിക ഭാഷകൾ ഇവർ ഉപയോഗിക്കാൻ തുടങ്ങി ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി ഇറ്റ് ഹെൽപ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് മറാത്തി തമിഴ് കന്നഡ തെലുങ്ക് ലാംഗ്വേജസ് അപ്പോൾ ഇതുപോലെയുള്ള ഈ ഭാഷകളൊക്കെ ഉപയോഗിച്ചത് ഇതുപോലെയുള്ള ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയാണ് പ്രാദേശിക ഭാഷകളൊക്കെ വളരുന്നതിന് കാരണമാവുകയാണ് അതുപോലെ തന്നെ ഇവർ ഒരുപാട് സ്തൂപങ്ങൾ പില്ലേഴ്സ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഒരുപാട് സ്തൂപങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് പില്ലറുകൾ ഇതൊക്കെ അവരുടെ സന്യാസിമാരെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഡയറക്ടർ എ ഹ്യൂജ് സ്റ്റാച്യൂസ് അറ്റ് ഗോമധേശ്വര അറ്റ് ശ്രാവണ ബൽഗോള ആൻഡ് കാരക്ക് ശ്രാവണ ബൽഗോളയിൽ വലിയൊരു ഗോമധേശ്വര സ്റ്റാച്ചു ഉണ്ട് അതുപോലെ തന്നെ റോക്കറ്റ് ടെമ്പിൾസ് ഹദിക്കുമ്പ ആൻഡ് ഉദയഗിരി ടൂറിസ ഹതികുംബയിലും ഉദയഗിരിയിലുമൊക്കെ ധാരാളം റോക്കറ്റ് ടെമ്പിൾസ് പാറ വെട്ടി ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ ദിൽവാര ടെമ്പിൾ അറ്റ് മൗണ്ട് അബു മൗണ്ട് അബുവിൽ ഇവർ ഒരു മനോഹരമായൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുണ്ട് ദിൽവാര ടെമ്പിൾ നോക്കുക ശ്രാവണമ്പൽ കോളയിലുള്ള ആ രൂപമാണ് ഗോമതേശ്വര സ്റ്റാച്യു ആണ് ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയതാണ് നമുക്ക് അതിൻ്റെ വലിപ്പം നോക്കുക താഴെ ഒരു ഒരു വലിപ്പം ഭയങ്കര ഭീമാകാരമായൊരു പ്രതിമയാണ് അതുപോലെ തന്നെ ദിൽവാര ടെമ്പിൾ ആയിട്ട് മൗണ്ട് ആബു മൗണ്ട് ആബുവിൽ ദിൽവാര ടെമ്പിൾ നമുക്ക് മനോഹരമായിട്ടുള്ള ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഹദികയിലുള്ള അല്ലെങ്കിൽ ഉദയഗിരിയിലുള്ള റോക്കറ്റ് ടെമ്പിൾസ് പാറ വെട്ടി കൽവെട്ട് ക്ഷേത്രങ്ങളാണ് ഇതെല്ലാം ഗുഹാക്ഷേത്രങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പം ഈ പാഠഭാഗം ജൈനമതത്തിൻ്റെ ഇന്ത്യയിലെ വളർച്ചയെ വിശദീകരിക്കുന്ന ഭാഗമാണ് ഇത് വളരെ കൃത്യമായിട്ട് പഠിക്കുകയും നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക ഓക്കേ താങ്ക്